വെൽക്കം. ഇന്ന് മാരേജിനെ കുറിച്ചുള്ള, പലപ്പോഴും കുറച്ച് പ്രായം കൊണ്ട് കടന്നു പോയിട്ട് മാരേജ് ആകാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പരാതികളും പ്രശ്നങ്ങളും നമ്മുടെ ക്ലാസ്സിൽ, എൻ്റെ ട്രെയിനിങ് കരിയറിനകത്താണെങ്കിലും ശരി, ഇല്ലെങ്കിൽ എൻ്റെ കൗൺസിലിംഗ് കരിയറിനകത്താണെങ്കിലും ശരി, ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ എനിക്ക് തോന്നുന്ന നൂറുകണക്കിന് ഇങ്ങനത്തെ കേസുകൾ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും വേറെ ഒരു പ്രശ്നവും ഇല്ലാഞ്ഞിട്ട് പോലും സമയത്ത് കല്യാണം ആകാതെ ഓരോരോ റീസൺസ് കൊണ്ട് ഇങ്ങനെ പതിയെ 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 ടൈം മാറി 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 പോകുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്കൊരു സ്റ്റോറി പറയാൻ പറ്റുന്നത്, ഒരു 10-12 വർഷം മുമ്പ് ഉണ്ടായ സംഭവം. ഒരു പാഴ്സി പെൺകുട്ടിയാണ്, ഞാനിപ്പോഴും അവരുടെ മുഖം ഇങ്ങനെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് ഓർമ്മിക്കുകയാണ്. ഞാൻ അവരെക്കുറിച്ച് ഒരു പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, മനഃശക്തി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർ ക്ലാസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ അവരുടെ സംഭവത്തെക്കുറിച്ച് പെട്ടെന്ന് ക്ലാസ്സിൽ വെച്ച് പറഞ്ഞു. ഇതെന്തുകൊണ്ടാണ്, അതുകൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് അവർ പറഞ്ഞു. മറ്റു കാര്യമൊന്നുമല്ല, അവരുടെ കല്യാണം എല്ലാം ഫിക്സ് ചെയ്ത് വെക്കും, ഒരാഴ്ച ഉള്ളപ്പോഴത്തേക്ക് കല്യാണം മാറിപ്പോകും, വീണ്ടും കല്യാണം ഫിക്സ് ചെയ്ത് വെക്കും കുറച്ച് നാൾ കഴിഞ്ഞിട്ട്, അത് വീണ്ടും ഒരാഴ്ചയോ 5-8 ദിവസം ഉള്ളപ്പോഴത്തേക്ക് മാറിപ്പോകും. ഇതെന്തോ ഒരു 6-7 പ്രാവശ്യമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്തോ സൂപ്പർ നാച്ചുറൽ പവർ വല്ലതും ആണോ, ഒരു ആകപ്പാടെ ഇതിനെക്കുറിച്ച് വളരെ വ്യസനത്തിൽ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആൻസർ പറയാം, നമുക്കിപ്പോൾ ക്ലാസ് തുടരട്ടെ. ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം തന്നെ ഹോട്ടലിലെ റിസപ്ഷനിൽ കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ചെല്ലുമ്പം ഇവർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ മാറിയിരുന്നു, കോഫി ഹൗസിൻ്റെ അവിടെ ഇരുന്നിട്ട് ഇവരുടെ വിശേഷം എല്ലാം കേൾക്കുകയാണ്. അപ്പം ഇവരെൻ്റെ അടുത്ത് പിന്നെ പറയുകയാണ്, ഇവർ റിച്ച് ഫാമിലിയാണ്, 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, ട്വിൻസാണ് അവർ. മറ്റേ കുട്ടിയുടെ സഹോദരിയുടെ കല്യാണം നടന്നു, കുട്ടിയൊക്കെ ആയി, അവർ വളരെ സന്തോഷമായിട്ട് 5-6 വർഷമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഇവരുടെ മാത്രം കല്യാണം ഇങ്ങനെ വരും മാറിപ്പോകും, വീണ്ടും വരും മാറിപ്പോകും, വീണ്ടും വരും മാറിപ്പോകും, ഇങ്ങനെ ഒരുപാട് പ്രാവശ്യമായി. ഇതെന്തുകൊണ്ടാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്കത് കണ്ടെത്താം, ഐസൊലേറ്റ് ചെയ്യാം. രണ്ടുപേരുടെയും ചെറുപ്പത്തിലുള്ള സാഹചര്യം, അപ്പോൾ നമ്മുടെ മൈൻഡ് നമ്മളെപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്തൊരു കണ്ടെയ്നറിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ ഈ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിലൂടെ കാതിലൂടെ, കാരണം ഏറ്റവും കൂടുതൽ കണ്ണിലൂടെയാണ് പോകുന്നത്, 83%. കണ്ണിലൂടെ പോയിട്ടുള്ള ഏതോ ഒരു രൂപമോ സൗണ്ടോ ആ ഇമ്പാക്റ്റ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോയി വേണ്ടിണ്ടാവും. ഇപ്പോൾ ഗ്ലാസ്സിലേക്ക് ആ ജാറിനകത്തിട്ട് ഇങ്ങനെ വീണേക്കുന്ന പോലെ കിടക്കുന്ന സംഭവം, അത് ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ ഡിലീറ്റ് ചെയ്താൽ ഈ പ്രശ്നം നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവരുടെ ചെറുപ്പത്തിലുള്ള ലൈഫിനെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചെറുപ്പത്തിൽ ഇവരുടെ സിസ്റ്ററുമായിട്ട് ഇവരുമായിട്ടുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല, ബിക്കോസ് ഷി വാസ് വിത്ത് മൈ പേരൻസ്. ഞാൻ ചോദിച്ചു, വാട്ട് അബൌട്ട് യു? അപ്പോൾ അവർ പറഞ്ഞത്, ഇവരെ ഫാദറിൻ്റെ സഹോദരിക്ക് ദത്ത് നൽകി. അപ്പോൾ ദത്തെടുത്തേക്കുകയാണ്. അവർക്ക് ഒരുപാട് പ്രോപ്പർട്ടിയുണ്ട്, ഹോങ്കോങ്ങിലും UKയിലും ഒക്കെ പ്രോപ്പർട്ടിയൊക്കെ ഉള്ളൊരു ലേഡിയാണ്. അപ്പോൾ ഇവരെ ദത്തെടുത്തു. അപ്പോൾ ഇവരുടെ കൂടെയായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ ഇവരെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഇവർ വളരെ നല്ല സുന്ദരിയായൊരു ലേഡിയാണ്. അപ്പം ഈ ദത്തെടുത്തതിന് ശേഷം അവരുടെ കൂടെയാണ് ജീവിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവരുടെ മാരേജ് ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ആ മാരേജ് ലൈഫിനെക്കുറിച്ച് ഇവർ പറയുന്നത് പിന്നെ അങ്ങോട്ട് ഭയങ്കര ഒരു സ്ട്രഗിളിൻ്റെ ഇതാണ്. അത് പറയുമ്പം അപ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും, അവിടെ ഒരു സൈക്കിക് വൈബ്രേഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരോട് അവരുടെ ഹസ്ബൻഡ് ഒരുപാട് ക്രൂരമായിട്ട് പെരുമാറി, വലിയ ഉപദ്രവിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് ഇവർ ഭയങ്കര വാചാലമായി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഒക്കെ എനിക്ക് കാര്യം മനസ്സിലായി, നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി അതിൽ നിന്നാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണം മുടക്കുന്നത് പുറത്തുനിന്ന് ആരുമല്ല, ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു കാരണമുണ്ടാക്കി മുടക്കുകയാണ്. അപ്പോൾ ഇവരറിയാതെ ഭയപ്പെടുകയാണ് ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഇവരുടെ ഫാദറിൻ്റെ സഹോദരിക്ക് വന്നതുപോലെ തന്നെ ഇവർക്കും വരും. മാരേജ് ലൈഫ് എപ്പോഴും ഒരു ട്രാജഡി ആയിരിക്കും എന്നുള്ളൊരു ഫേം ബിലീഫാണ് ഇവരുടെ മനസ്സിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ തീർക്കാനായിട്ട് പറ്റില്ല, സ്റ്റിൽ ഒരു കാര്യം ചെയ്യാം, എനിക്ക് കുറച്ച് സമയമുണ്ട്, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു തരാം, നിങ്ങളിങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് പറഞ്ഞു, നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ക്വാളിറ്റീസ്, ഫേസ് അറിയത്തില്ല, പക്ഷേ അയാളുടെ ക്വാളിറ്റീസ് എല്ലാം എഴുതണം. എഴുതാന്ന് പറഞ്ഞാൽ ചെറിയ രീതിയൊന്നും എഴുതുമല്ല വേണ്ട, ഒരു ദിവസം 10-50 പേജ് വെച്ച് എഴുതണം, ഒരു 10-20 പുസ്തകമൊക്കെ എഴുതണം, ബുക്ക് എഴുതണം. അയാൾ മുഴുവൻ റിപ്പീറ്റ് 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 ചെയ്ത് അയാളുടെ ക്വാളിറ്റീസാണ്, വാട്ട് ക്വാളിറ്റി യു വാണ്ട്. അപ്പോൾ അങ്ങനെ എഴുതി, അതൊരു ഇഡിയോമോട്ടോർ ഇമ്പാക്റ്റ് പോലുണ്ട്. അങ്ങനെ എഴുതി 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 സെയിം കാര്യങ്ങൾ തന്നെ വീണ്ടും എഴുതി വീണ്ടും എഴുതി വീണ്ടും എഴുതി ഞാൻ പറഞ്ഞ, 6 മാസത്തേക്ക് നിങ്ങൾ ഈ പ്രശ്നത്തിന് പുറത്ത് വരണമെങ്കിൽ നിങ്ങൾ 6 മാസത്തേക്ക് എഴുത്ത് നിർത്തരുത്. നിങ്ങൾക്ക് ഇടയ്ക്ക് റിലീഫ് ഉണ്ടായാലും വേറെ കല്യാണം ഉറപ്പിച്ചാലും ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ്. കല്യാണം നടന്ന് എന്നിട്ടും കുറച്ച് നാളിവിടെ കണ്ടിട്ടുണ്ട്, 6 മന്ത്സ് തുടർച്ചയായിട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നിങ്ങൾ
കല്യാണം കഴിച്ച ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കുന്ന കണ്ടുകൊണ്ട് വേണം എല്ലാ വിധത്തിലും എല്ലാ അർത്ഥത്തിലും ശരീരത്തെ എല്ലാ ഇമോഷൻസ് എല്ലാം ഫീൽ ചെയ്ത് അനുഭവിച്ച് വേണം നിങ്ങൾ എല്ലാ ദിവസവും ഉറങ്ങാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ പോലും അറിയാതെ കാരണങ്ങളുണ്ടായി കാര്യങ്ങളുണ്ടായി നിങ്ങൾക്ക് മാരേജിൻ്റെ പ്രപ്പോസൽസ് വരും. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഒരു പ്രപ്പോസൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രമേ നിവർത്തിയുണ്ടെ കല്യാണം കഴിക്കുള്ളൂ. ഞാൻ പറഞ്ഞു നത്തിങ് ടു വറി, ഇത് തന്നെ കണ്ടുള്ളൂ. അങ്ങനെ അവർ എബ്രോഡിൽ നിന്ന് വന്ന ലേഡിയാണ്, അവരത് കഴിഞ്ഞപ്പോൾ പോയി. കുറേ കഴിഞ്ഞ് ഒരു നിയർലി 1 ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്നെ എനിക്ക് മെയിൽ ചെയ്തു. ഇതായിരുന്നു അവരുടെ കല്യാണം നിശ്ചയിച്ചു. UKയിലാണ്, വളരെ റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. കല്യാണം കഴിഞ്ഞു, അയാൾ വളരെ വളരെ സന്തുഷ്ടനായ ഒരു മനുഷ്യനാണ്. വളരെ എന്താണ് ഇവരെ വളരെ കെയർ എടുക്കുന്ന ആളാണ്, എല്ലാ വിധത്തിലും അവർ വളരെ ഹാപ്പിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അവരു 4-5 വർഷത്തേക്ക് അവർ ഇടയ്ക്ക് മെയിലൊക്കെ അയക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്നുള്ള ആവശ്യങ്ങളൊന്നും അവർക്കില്ലാത്തതുകൊണ്ട്, അപ്പോൾ എന്നാലും ആ മെയിലൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അവിടെ സംഭവിച്ചത് എന്താണ്, അവരുടെ മനസ്സിനകത്താണ് മാറ്റം വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാരണമില്ലാതെ കല്യാണം മാറിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനകത്തു നിന്നായിരിക്കും പ്രശ്നം. ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം നമുക്ക് എങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന്. അപ്പം എപ്പോഴും ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് ഒരു ലേബിൾ ചെയ്തതാണ്. ഇത് ഒത്തിരി നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 2200 വർഷങ്ങൾക്ക് മുമ്പുള്ള ലോ ഓഫ് അട്രാക്ഷൻ്റെ എവിഡൻസ്, അന്ന് ആ പേരിലല്ല അറിയപ്പെടുന്നത്. പക്ഷേ ആ എവിഡൻസ് ഉൾപ്പെടെ നമുക്ക് പറയാൻ ഒത്തിരിയുണ്ട്. തീവ്രമായി നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ 60,000 തോട്ട്സൊക്കെ മനസ്സിൽ കൂടെ നമ്മുടെ കടന്നു പോകുമ്പോൾ അതിനൊരു 40,000 തോട്ട്സൊക്കെ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം മനസ്സിൽ കൊണ്ടുവരാനുള്ള കുറച്ച് ടൂൾസ് നമ്മൾ ഉപയോഗിച്ചാൽ ആ തോട്ട് വന്നു കഴിയുമ്പോൾ മനസ്സിൻ്റെ ആ ശക്തിയിൽ നിന്നും എത്ര തടസ്സങ്ങളുണ്ടെങ്കിലും മാറ്റി അത് കൃത്യമായിട്ട് നടക്കുക. അത് കല്യാണമാണെങ്കിലും ശരി, ബിൽഡിംഗ് കിട്ടുന്നതാണെങ്കിലും ശരി, വീട് വെക്കുന്നതാണെങ്കിലും ശരി, നല്ല കരിയറാണെങ്കിലും ശരി, എന്തായാലും ശരി, നമുക്കത് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നമുക്ക് കല്യാണം കഴിക്കണം എന്നുള്ള ഇൻറ്റൻഷൻ, കല്യാണത്തിനുള്ള പലപ്പോഴും നമ്മുടെ കല്യാണം ഒഴിഞ്ഞു പോകുന്ന നമ്മുടെ മനസ്സിനകത്ത് കല്യാണത്തെക്കുറിച്ചുള്ള ഫിയർ പുരുഷനും സ്ത്രീക്കും ഇത് ഉണ്ടാകാറുണ്ട്. അവിടെ നമ്മളോട് തന്നെ നമ്മൾ കൺവിൻസ് ചെയ്യണം യുവർ ഇൻറ്റൻഷൻസ്. നമ്മുടെ ഉള്ളിലെ വൈബ്രേഷൻ, പോസിറ്റീവ് വൈബ്രേഷൻസ് ഉയർത്തണം. അപ്പോൾ എപ്പോഴും നമുക്കത് വിഷ്വലൈസേഷൻ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. അപ്പോൾ നമുക്കത് നല്ലത് സംഭവിക്കുമ്പോൾ, ഇപ്പോൾ ഒരു പെൺകുട്ടി നമ്മൾ കല്യാണത്തിന് വേണ്ടി മാത്രം ശ്രമിച്ചാൽ പോരാ, കല്യാണം വരും, ഉറപ്പായിട്ടും കല്യാണം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആളിൻ്റെ ക്വാളിറ്റീസൊക്കെ നമുക്ക് എഴുതാൻ മനസ്സിൽ കാണാം, വിഷ്വലൈസ് ചെയ്യാം. അഫർമേഷൻസ് നെറ്റിൽ തന്നെ ഇഷ്ടംപോലെ അഫർമേഷൻസ് കിട്ടും, അഫർമേഷൻസ് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് ഒരു FTBA എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീലിംഗ്, കല്യാണം നടന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളെയും, മുഴുവൻ മാറ്റങ്ങളെയും നമ്മൾ അനുഭവിക്കാനും നുകരാനും നമ്മളെക്കൊണ്ട് പറ്റണം. അതുപോലെ തന്നെ നമ്മുടെ തോട്ട്. അപ്പോൾ ഈ നമ്മൾ ഓരോ ചുറ്റുവട്ടത്ത് കാണുന്ന എല്ലാ സംഭവത്തിൽ നിന്നും നമുക്ക് സ്റ്റിമുലി കിട്ടിയിട്ട് നമ്മുടെ തോട്ട് വരും. അപ്പം ഇതിന് പറ്റിയ തോട്ടുകൾ നമുക്ക് വരാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുവട്ടത്തുണ്ടാകണം. നമ്മുടെ റൂമിലാണെങ്കിലും എല്ലാം ഉണ്ടാകണം, മൊബൈലിലാണെങ്കിലും ഉണ്ടാകും. അത് കഴിഞ്ഞ് ബിലീഫ്, നമുക്ക് നടക്കും നടക്കും നടക്കും, ഒരു പർട്ടിക്കുലർ ടൈമിനകത്ത് നടക്കും. ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ, നമ്മുടെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്തു, ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമാക്കി തരാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കുണ്ടാകേണ്ട, നമ്മുടെയോട് നമുക്കൊരു ഒരു സെൽഫായിട്ടൊരു വെറുപ്പുണ്ടെങ്കിൽ നമ്മൾ കല്യാണം നീണ്ടു പോകാം. കല്യാണം നീണ്ടു പോകുന്നത് മാത്രമല്ല, അതുകൊണ്ട് ഒരുപാട് വിപത്തുണ്ട്. സെൽഫ് ലവ് എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ മാക്സിമം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിന് സൊല്യൂഷനായി. നമ്മൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം. അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നതെല്ലാം നന്മയായിരിക്കണം. ലോകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനു വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നന്മ മാത്രം വരുമ്പോൾ നമ്മൾ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങും. സോ അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ബ്യൂട്ടിയെക്കുറിച്ച് നമുക്കൊരു അവയർനെസ് വേണം. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പം നമ്മളുടെ മുഖത്തെ സൗന്ദര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഓരോരോ സൗന്ദര്യം, പുരികത്തിൻ്റെ സൗന്ദര്യം, മൂക്കിൻ്റെ ഇത്, ലിപ്സിൻ്റെ ഇത്, ചെവിയുടെ ഇത്, ഇങ്ങനെ നമ്മൾ ആ സൗന്ദര്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 10-60 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ 1-2 പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കുന്നവർ കാണുകയാണെങ്കിൽ എന്ത് പറ്റി മുഖത്തൊരു വലിയ മാറ്റം വല്ലോ, എന്തോ ഒരു വലിയ സന്തോഷം ഇരിക്കുന്നല്ലോ എന്ന് പറയും. കാരണം നമ്മുടെ സൗന്ദര്യം നമ്മളവിടെ അട്രാക്റ്റ് ചെയ്യുകയാണ്. അതേസമയത്ത് നേരെ മറിച്ച് ആ നിങ്ങൾ തന്നെ ആ കണ്ണാടിയിലേക്ക് സൂക്ഷിച്ച് നോക്കുക, നിങ്ങളുടെ മുഖത്തുള്ള ചെറിയ കുഴികളോ പാടുകളോ കുറവുകളോ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ 30 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ആരും പറയാതെ തന്നെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകും നമ്മൾ വിരൂപത വന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കും. എല്ലാത്തിനും അഴകുണ്ട്. കറുപ്പിന് കറുപ്പിൻ്റേതായ അഴക, ഏഴഴകെന്നൊക്കെ പറയുന്നത്
ഞാൻ എൻ്റെ ഗ്ലോബൽ ട്രിപ്പുകളിലൊക്കെ ഞാനത് വളരെ നോക്കിയിട്ടുള്ളതാണ്, വളരെ ഇതായിട്ടുള്ള. അപ്പം അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന കളർ, അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ കളറിനെ കുറിച്ചൊന്നും ബോദർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം കറുപ്പിന് കറുപ്പിൻ്റേതായ അഴക്, ഇരുനിറത്തിന് ഇരുനിറത്തിൻ്റേതായ അഴക്, വെളുപ്പിന് വെളുപ്പിൻ്റേതായ അഴക്, അപ്പോൾ അതെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കണം. പിന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ ഷേപ്പ്, നമുക്ക് ഇച്ചിരി വണ്ണം കൂടിപ്പോയതുകൊണ്ടോ വണ്ണം കുറഞ്ഞു പോയതുകൊണ്ടോ ഇതെല്ലാം നമുക്ക് നിയന്ത്രിച്ച് മാറ്റാവുന്ന കാര്യമുള്ളൂ. ചീസ് കുറച്ച് കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് വണ്ണം വെക്കും. കാർബ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കുറേ കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വണ്ണം കുറയാനായിട്ട് തുടങ്ങും. പിന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാം ഇഷ്ടംപോലെ നമുക്ക് യൂട്യൂബൊക്കെ കിട്ടുമല്ലോ, പല കാര്യം നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് 5, 6, 7, 8, 10 കിലോ കുറയ്ക്കാനോ കൂട്ടാനോ നിങ്ങളെ കൊണ്ട് പറ്റും. എന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലൊരു പ്രശ്നമായിട്ട് വരുന്നത് മാരേജിൽ നമുക്കുണ്ടാക്കാവുന്ന അപകടത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുക. ഇതിനകത്ത് ഞാനിപ്പം തെറ്റിദ്ധാരണ വരണ്ട, ഈ ഡേറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഇന്ത്യയിൽ ഒരുപാട് സിനിമയ്ക്കകത്തൊക്കെ ഡേറ്റിംഗ് കൾച്ചറിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. ആക്ച്വലി ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടുത്തെ കോണ്ടസ്റ്റിലാണ്, നിങ്ങളിപ്പം എബ്രോഡുള്ള മലയാളികൾ ഇത് കാണുമ്പോഴത്തേക്ക് ഈ ഫൊഗിയുമി ഞാൻ അവിടുത്തെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഇല്ല പരിചയപ്പെട്ട ഒരു പുരുഷനെയോ സ്ത്രീയെയോ കുറച്ചും കൂടെ കൂടുതൽ ഡീപ്പായിട്ട് അറിയാൻ മനസ്സിലാക്കാനുള്ളൊരു ടൈമാണ്, ഒരു അപ്പോയിൻമെൻറ്റ് പോലൊരു ടൈമാണ് അത്. പലപ്പോഴും ഒരു കോഫി ഹൗസിലോ അതല്ലെങ്കിൽ എന്താണ് അതുപോലെ ഏതെങ്കിലും ഒരു കോമൺ ഏരിയയിൽ വെച്ച് കാണുകയോ ഒന്നിച്ച് നടക്കുകയോ ഒരു പിന്നെ മ്യൂസിയത്തിൽ പോവുകയോ ഇങ്ങനെയൊക്കെ പോവുകയും സംസാരിക്കുകയും ഷെയർ ചെയ്യുകയും. അപ്പോൾ ഷെയർ ചെയ്തിട്ട് പലപ്പോഴും നമുക്ക് പറ്റിയതല്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരും വഴക്കിടലൊന്നുമില്ല, സന്തോഷത്തോടു കൂടി ബായ് പറഞ്ഞ് പിരിയുന്നു, പിന്നെ അവർ കാണുന്നുണ്ടാവില്ല. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡേറ്റിങ്സിൻ്റെ ആദ്യത്തെ, അത് സ്കൂളിൽ നിന്ന് അവർ ആ ഒരു കൾച്ചറിൽ ആദ്യമേ അങ്ങനെ തുടങ്ങുന്നുകൊണ്ടുള്ളൊരു നമ്മുടെ ഭാഗത്ത് ഒരുപാട് തെറ്റിദ്ധാരണ അതിനെക്കുറിച്ചുള്ളതുകൊണ്ടാണ്. അത് സെർവ് ചെയ്യുന്നൊരു നല്ല പർപ്പസ് ഉണ്ട്. നമ്മൾ അറേഞ്ച്ഡ് മാരേജും ഈ ഡേറ്റിങ്ങിൻ്റെയും കോൺസെപ്റ്റ് ഒന്നിച്ച് കൊണ്ടുവരാം. ഞാനിതിനെക്കുറിച്ച് വളരെ വിശദമായി 3 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം എഴുതി തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് വർഷങ്ങളായി, പക്ഷേ ഇപ്പോഴാണ് അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും റിവൈസ് ചെയ്ത് അത് ഡിസൈൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് വളരെ എൻസൈക്ലോപ്പീഡിയ ഓഫ് മാരേജ് എന്ന് പറഞ്ഞതുപോലെ, കാരണം എന്നെ സംബന്ധിച്ച് 32 ഇയേഴ്സ് ഞാൻ വളരെ ഹാപ്പിലി മാരീഡാണ്, വളരെ ഇന്നും അങ്ങേയറ്റം സന്തുഷ്ടനാണ് രണ്ടുപേരും ഞങ്ങൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ കോഫി ഡേറ്റിംഗ് എന്ന് പറയുന്നൊരു സംഭവം, അതിനു മുമ്പ് ഇത് നമ്മളെങ്ങനെയാണ് ഇയാളെ കണ്ടെത്തുക എന്നുള്ളത്. നമ്മളിപ്പോൾ ഈ സ്കൂളിൽ കോളേജിൽ ഇല്ല ജോലി ചെയ്യുന്നിടത്ത്, അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് 50 പേരോ 100 പേരുടെ ഇടയ്ക്ക് നമ്മൾ ഒരാളെ ചൂസ് ചെയ്യുകയാണ്, അപ്പോൾ നമുക്ക് അവിടെ മിസ്റ്റേക്ക് പറ്റാം. അതേസമയത്ത് നമുക്ക് 100,000 പേരിനകത്ത് നിന്ന് ഒരാളെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള കോമൺ ഫാക്ടർ സിമിലാരിറ്റി, ഈ സിമിലാരിറ്റി ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് ചെയ്യാം. ഈ മാരേജ് സൈറ്റുകൾ ഇതൊന്നും നമ്മൾ ആ ഫെസിലിറ്റി ഉപയോഗിക്കുന്നത് കൊണ്ടൊന്നും ഒരു തെറ്റുമില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വർക്ക് ചെയ്യിക്കുന്ന ഒരു അൽഗരിതമുണ്ട്. അപ്പോൾ അൽഗരിതം നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കവിടെ ഫുഡിൻ്റെ പ്രിഫറൻസസ് ഉണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആൻസർ ചെയ്ത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവർ വാലിഡേറ്റ് ചെയ്ത കാര്യമുണ്ട്. വാലിഡേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ നമ്മളെക്കുറിച്ച് കുറേ റിപ്പോർട്ട്, അവർ ചോദിക്കുന്ന കുറേ റിപ്പോർട്ട്, നമ്മുടെ സിബിൽ ഉൾപ്പെടെയുള്ള കുറേ റിപ്പോർട്ട്സൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ അവർ വാലിഡേറ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്തിട്ടേക്കും, കാരണം അവർ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് കൂടുതൽ പ്രിഫറൻസ് ഉണ്ടാകും ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. അത് നമ്മൾ പേടിക്കൊന്നും വേണ്ട, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും ചെക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ആളിന് മാത്രമേ ഡേറ്റ അവർ കൈമാറുള്ളൂ, അല്ലാതെ ഇത് പബ്ലിഷ് ചെയ്ത് പോകത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് വളരെ നിങ്ങൾ വളരെ റയറാണ്, നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു സെമി സെലിബ്രിറ്റി ഒക്കെയാണ്, നിങ്ങളുടെ ഫോട്ടോ ഷെയർ ചെയ്യുന്നത് വേണേൽ ഒഴിവാക്കാം. ബാക്കി കാര്യങ്ങൾ ഡേറ്റ കൊടുക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. അതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, ഒരു 40 ഫീൽഡ് ഉണ്ടെന്നിരിക്കട്ടെ, ഫുഡ് പ്രിഫറൻസ് ഉൾപ്പെടെ, നിറം, ഉയരം, പിന്നെ പഠനം, ഇൻകം, വെൽത്ത്, ഇതൊക്കെ ആയിട്ട് ഒരുപാട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രൊഫൈൽ, ഈ പ്രൊഫൈൽ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനെറ്റിൽ അവരെടുത്തിരിക്കുന്ന ആ സിസ്റ്റത്തിലുള്ള സോഫ്റ്റ്വെയർ സർവീസ് കിടന്നുകൊണ്ട് ഇങ്ങനെ അതിനകത്ത് ഇൻറ്റേർണലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്ത് നമ്മളുമായിട്ട് 98% മാച്ച് കിട്ടുന്നത്, 90% മാച്ച് കിട്ടുന്നത്, പിന്നെ 80% മാച്ച് കിട്ടുന്നത്, ഇങ്ങനെ നോക്കി 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 അവരെയും നമ്മളെയും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ നമ്മൾ ഇട്ടിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന റിട്ടേൺ അത് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇത് പെൺകുട്ടി തന്നെ ഇല്ല ആൺകുട്ടി തന്നെ അവർ തന്നെ ഇത് എഡിറ്റ് ചെയ്യണം. പേരൻസും ചുമ്മാ അങ്ങ് ചെയ്താൽ പറ്റില്ല.
അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മളൊരു 50 കൂട്ടം കാര്യങ്ങളാണ് അതിനകത്ത് 50 ഫീൽഡാണ് ഫിൽ ചെയ്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ അതിനകത്ത് നമുക്ക് ഏതൊക്കെ കോംപ്രമൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ യു ആർ ലുക്കിംഗ് ഫോർ എ വെജിറ്റേറിയൻ. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ആളെ കിട്ടുന്നില്ലെങ്കിൽ ഈ വെജിറ്റേറിയൻ വൈഫിനെ കിട്ടണം എന്നുള്ളത്, ഇല്ലെങ്കിൽ വെജിറ്റേറിയൻ ഹസ്ബൻഡിനെ കിട്ടണം എന്നുള്ളത് നമുക്ക് അവിടെ കോംപ്രമൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പിന്നെ നോക്കുന്നത് നമ്മൾ പ്രൊഫഷണലി എഡ്യൂക്കേറ്റഡ്, അപ്പോൾ നിങ്ങൾക്ക് ഡോക്ടറെ തന്നെ നോക്കുവാണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഡോക്ടർ എന്ന് പറയുന്ന കഴിഞ്ഞും ചിലപ്പം കുറച്ചുകൂടെ വേറൊരു പ്രൊഫൈലിലേക്ക് നമ്മൾ പയ്യെ മാറുക. ഡോക്ടർ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ചെറിയ ചേഞ്ച് കൊടുക്കുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം വരെ നമുക്ക് റെസ്പോൺസസ് മാറാനായിട്ട് തുടങ്ങും. പിന്നെ നമ്മൾ ഇത്ര ഉയരമുള്ള ആൾ, അല്ലെങ്കിൽ ഇങ്ങനെ നിറമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇത്ര സ്വത്തുള്ള ആൾക്കാർ, ഇതിനെ നമ്മൾ പതിയെ പതിയെ പതിയെ, പക്ഷേ ബേസിക് വാല്യൂസ് ഒന്നും നിങ്ങൾ മാറണമെന്നില്ല. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ട് അതേ സെക്റ്റ് തന്നെ കിട്ടണമെന്ന് നിർബന്ധം പിടിക്കരുത്. എനിക്കത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊക്കെ അതേ സെക്റ്റ്, അതേ കോൺഗ്രഗേഷൻ, ഇതിലൊക്കെ നമ്മൾ നിർബന്ധം പിടിക്കുന്ന കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലത് നല്ല ഹാർട്ടുള്ള ഒരാൾ, നമ്മളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്ന ഒരാളിന് വേണം നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി എന്തൊക്കെ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാം. മേ ബി 6 മന്ത്സൊക്കെ എല്ലാ ആഴ്ചയും നിങ്ങൾ ഇതിനകത്ത് ചെറിയ ചെറിയ എഡിറ്റിംഗ് കൊടുത്തുകൊണ്ട് ചെയ്യുവാണെങ്കിൽ വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെലക്ഷൻ കിട്ടും, നമുക്ക് സംസാരിക്കാം. പക്ഷേ അവിടം വരെ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഈ രീതിയിലോ വേറെ രീതിയിലോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലോ, ഇനി അതിന് ശേഷം ഞാൻ പറയുന്ന റിസ്ക് ഒഴിവാക്കാൻ, മാരേജിനകത്ത് റിസ്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ആളെ പരിചയപ്പെട്ടു, പെൺകുട്ടിയെ പരിചയപ്പെട്ടു, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പയ്യനെ പരിചയപ്പെട്ടു. ഇവർ നമ്മളീ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളീ പഴയ കാലം അല്ലല്ലോ, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവർ തങ്ങളിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു കോഫി ഡേറ്റിംഗ് ആകാം. വാട്ട് ഈസ് കോഫി ഡേറ്റിംഗ്? ഇപ്പോൾ കഫേ കോഫി ഡേ ഉണ്ട്, നമ്മളവിടെ പോയി, അല്ലെ കോസ്റ്റ കോഫേ അവിടെ പോയിരുന്ന് സമയം പറഞ്ഞ് ജോലി കഴിഞ്ഞിട്ട് വരുന്നോ അല്ലാത്ത ദിവസം അവിടെ പോയിരുന്ന്, അതിൽ ചിലപ്പോൾ കൂടെ ഒരാളുണ്ടാവാം, ഇല്ലാതിരിക്കാം, നിങ്ങളൊന്ന് കണ്ട് സംസാരിച്ച് ജീവിതത്തെക്കുറിച്ചൊക്കെ സ്വയം ഇരുന്ന് സംസാരിക്കുക, കുറച്ചുകൂടെ ഡീപ്പർ ലെവലിൽ മനസ്സിലാക്കുക, എപ്പോഴും അത് നല്ലതാണ്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതാണ്ട് പരിഗണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ഡേറ്റിംഗ് കോഫി ഡേറ്റിംഗ് തന്നെ. അപ്പോൾ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. കുറച്ചുകൂടെ നല്ലൊരു കോഫി കടയിൽ കുറച്ചുകൂടെ സമയമെടുത്ത് സംസാരിക്കാം. അവിടെ വേണമെങ്കിൽ മദറിനെയോ സിസ്റ്ററിനെയോ അതിൽ അവരാരെങ്കിലും വരണോ, നിങ്ങൾക്ക് തീരുമാനിക്കാം വേണോ വേണ്ടിയോ എന്നൊക്കെയുള്ളത്. നിങ്ങൾ തമ്മിൽ പറഞ്ഞ് രണ്ട് കൂട്ടരുടെ ഐഡിയ ഇല്ലെങ്കിൽ ഉള്ളുകൊണ്ട് നിങ്ങൾ ചേരണം. അപ്പോൾ അത് ചേർന്നിട്ട് നിങ്ങൾ ഏതാണ്ട് ചേരുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഏതാണ്ട് ഒത്തിരി ചേർച്ചയുണ്ട്. പിന്നെ ചില എപ്പോഴും ഒരു 2-3 മാസമൊക്കെ ഗ്യാപ്പ് ഇടണം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഞാൻ എൻ്റെ ഇതിൽ തന്നെ കൗൺസിലിങ്ങിനകത്തൊക്കെ വരുന്ന ഒത്തിരി കാര്യങ്ങൾ കണ്ടിട്ടുള്ളത്, ഈ പെട്ടെന്ന് നടത്തുന്ന ചാടിക്കേറി പെട്ടെന്ന് നടന്ന കല്യാണത്തിനാണ് ഏറ്റവും കൂടുതൽ റിസ്ക് വരുന്നത്. ഇത് പെട്ടെന്ന് പൊക്കളയും കൈവിട്ട് പൊക്കളയും അങ്ങനൊന്നുമില്ല. ഇതിനകത്ത് അവിടെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ ഒരു സബ് കോൺഷ്യസ് ലെവലിൽ നടക്കുന്നൊരു സംഭവമാണ് ഈ പെയർ ബോണ്ട് എന്ന് പറഞ്ഞൊരു ആസ്പെക്ട് ഉണ്ട്. പെയർ ബോണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ബ്ലൂടൂത്ത് ഇത് ഒരു ഫ്രീക്വൻസിയിൽ വെച്ചിരിക്കുകയാണ്, നമ്മൾ നേരത്തെ അത് ഉപയോഗിച്ചിട്ടുള്ളതാണ്, അത് അടുത്ത് വരുവാണെങ്കിൽ പെട്ടെന്ന് അത് കണക്റ്റഡ് ആവും. അല്ലെങ്കിൽ വൈഫൈ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ളതാണ്, നമ്മളത് കഴിഞ്ഞ് വേറെ എവിടെയൊക്കെ ഏതൊക്കെ രാജ്യത്തിലേക്കൊക്കെ പോയി, പക്ഷേ നമ്മൾ വീണ്ടും ആ സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആവും, ബോണ്ട് ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ഉപബോധ മനസ്സിലെ ഒരേ രീതിയിലുള്ള അവർ പെയറാകുന്ന ആൾക്കാർ പെട്ടെന്ന് ബോണ്ട് ചെയ്യും. മറ്റാർക്കും കാണാൻ പറ്റത്തില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ, ഇപ്പോൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയുന്ന പോലെ മറ്റുള്ളവർ നോക്കുമ്പോൾ അത്ര ഒന്നും ചേർച്ചയൊന്നും കണ്ടില്ല, പക്ഷേ ഇവർ തങ്ങളൊരുപാട് ചേർച്ച വരും. നമ്മുടെ മനസ്സ് പറയും, നമുക്കൊരു ഇൻട്യൂഷനായിട്ട് കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ ഇടപഴകുക, പെൺകുട്ടിയാണെങ്കിലും ശരി ആൺകുട്ടിയാണെങ്കിലും ശരി കൂടുതൽ കൂടുതൽ ഇടപഴകുക, എന്നാലേ നമ്മൾ തമ്മിൽ ഗ്യാപ്പുണ്ട്. അപ്പം വേണ്ടാന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ വളരെ റാഷണലായിട്ട്, വളരെ കിട്ടത്തില്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, പിന്നെ എന്താ വെച്ചാൽ വളരെ പിന്നെ സുന്ദരനായ മെഡിക്കൽ ഡോക്ടറായി ഒരുപാട് സ്വത്തും ഉണ്ടാഞ്ഞിട്ട്, സാധാരണ കാണുന്ന ഒരുപാട് ഫാമിലിയെ കുറിച്ചൊക്കെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് സ്വത്തുമൊക്കെ ഉണ്ടാഞ്ഞിട്ട് പോലും കല്യാണം ശരിയാകാതെ 10-30 വയസ്സായിട്ടിരുന്ന് എൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞത് ഇത്, പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ബന്ധം കാത്തിരിക്കുന്നുണ്ടായിരുന്നു, പലതും മാറി 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 അൾട്ടിമേറ്റ്ലി അവിടെ ചെന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു അങ്ങനെയൊരു ഡിസ്കഷനും ഒക്കെ നമ്മൾ നടത്തണം. പിന്നെ നമുക്ക് ചില പ്രപ്പോസൽസ്, ചില ആൾക്കാരെ ഇഷ്ടമായെങ്കിൽ നമ്മൾ ചിലപ്പം പിന്നെ സുഹൃത്തുക്കളുടെയോ മാതാപിതാക്കളുടെയോ റിലേറ്റീവ്സിൻ്റെയൊക്കെ ഹെൽപ്പ് എടുക്കും. ചില ആൾക്കാർ മാരേജിനകത്തോടെ അവർ നോക്കുന്നത് ചിലപ്പോൾ ഒരു ട്രഷർ ഹാൻഡ് ആയിരിക്കും നോക്കുന്നത്, അത് അവരുടെ വേയാണ്. അപ്പോൾ ഞാൻ മൈൻഡ് മാസ്റ്റർക്കകത്ത് നമ്മൾ പറയുന്നുണ്ട്,
എപ്പോഴും മൂന്ന് വിധത്തിലുള്ള ട്രാൻസാക്ഷനാണ്. അപ്പോൾ എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് നേട്ടം ഉണ്ടാകും, ഇല്ല ഇങ്ങോട്ട് തരുവാണെങ്കിൽ അങ്ങോട്ട് കൊടുക്കാൻ അപ്പുറത്തു, അതല്ല ഫോക്കസ് ഓൺ ഗീവിങ്. എനിക്ക് കൊടുക്കാൻ കഴിയുന്നത്, രണ്ടുപേരും അങ്ങനെ കൊടുക്കാൻ കഴിയുന്നതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മാരേജ് വളരെ വളരെ ഇൻറ്റിമേറ്റായി തീരും. അപ്പോൾ നമുക്കവിടെ ഒരു എന്താണ് പതിയെ മനുഷ്യനാണ്, ഒരു റൊമാൻറ്റിക് ഗേറ്റ് വേസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു ഹോം സെറ്റപ്പ്, അവരുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, പിന്നെ അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, ഇങ്ങനെയുള്ള ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ അവർക്കൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ്, പലപ്പോഴും എന്താണ് പിന്നെ അവർ മാത്രമുള്ള സമയത്ത് ഫോട്ടോ എടുക്കുകയും ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക്, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് കണ്ടെത്തുന്നതിനകത്ത് ചെറുക്കനയിലെ പെണ്ണിന് ശക്തമായൊരു റോളുണ്ട്, അത് മാറ്റി വെക്കരുത്. ഒരുപാട് കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് പോലും ഈ അവർ ചോദിച്ചിരിക്കുന്ന ക്വറി നമുക്ക് ശരിയായി വരുന്നില്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് നമുക്ക് കോംപ്രമൈസ് ചെയ്യാവുന്നത് കോംപ്രമൈസ് ചെയ്ത് വരുമ്പോഴത്തേക്ക്, ഫോർ എക്സാമ്പിൾ ലാംഗ്വേജ്, എനിക്ക് ഒരുപാട് അടുത്ത് ബന്ധമുള്ള ഒരു സ്റ്റേറ്റാണ് ഗുജറാത്ത്. ഗുജറാത്തിലെ ഒരു ഒത്തിരി അടുത്ത് എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്, എൻ്റെ ഗുരു അവിടെയാണ് ഡോക്ടർ ജിതേന്ദ്ര ആടിയ, അപ്പോൾ എനിക്ക് വളരെ ബന്ധമാണ്. അപ്പോൾ അവിടെ അവർ കല്യാണം കഴിച്ചിട്ട് മലയാളികളുമായിട്ട് കല്യാണം കഴിച്ചിട്ടുള്ളവരുണ്ട്, തമിഴുമായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്, വളരെ ഇതായിട്ട് വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്, ഏറ്റവും അങ്ങേയറ്റ സന്തോഷത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മലയാളി മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവരും ഗുജറാത്തി കയറി പോകളെന്നല്ല ഞാൻ പറയുന്നത്. ബംഗാളിൽ എനിക്ക് വളരെ ഭയങ്കര അടുത്ത് ബന്ധമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവിടുത്തെ അവരുടെ ഒരു കുറച്ച് ഡിഫറെൻറ്റ് വാല്യൂസാണ്, വളരെ പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഒരു ഇതാണ് കേരളത്തിൽ നിന്ന് മാത്രമേ മലയാളി മാത്രമോ, ഞാൻ പറഞ്ഞത് ലോകത്തുനിന്ന് എവിടുന്നും നമുക്ക് ചേർച്ചയുള്ള ഒരു ഹാർട്ട് കിട്ടുകയാണ്, നല്ലൊരു ഹാർട്ട്, അതിനാണ് ഏറ്റവും മുൻതൂക്കം കൊടുക്കേണ്ടത്. നമ്മളെ മനസ്സിലാക്കുന്ന, അറിയാനായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഹാർട്ട്, പിന്നെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ചേരുക. അങ്ങനെ നമുക്ക് ചില കാര്യങ്ങൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്ത് എല്ലാം പെട്ടെന്ന് ചെയ്യണമെന്നില്ല, പതിയെ അതിലേക്ക് വരും. അപ്പോൾ പിന്നെ നമ്മൾ നല്ലൊരു കപ്പിളാകാനുള്ള ഒരുക്കങ്ങൾ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതിനുള്ള പേഴ്സണൽ ടൈമിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ ഈ 100% പെർഫെക്റ്റായിട്ട് ലോകത്തിൽ ആർക്കും ഒരു പാർട്ട്ണറെ കിട്ടത്തില്ല. ഒരു 80% ഒക്കെ മാച്ചിങ് ആണെങ്കിൽ അത് ഭയങ്കര അത്ഭുതമാണ്. 60% ആണെങ്കിൽ സ്റ്റിൽ നമുക്ക് അക്സെപ്റ്റബിളാണ്. അപ്പം 40% താഴെ പോകുമ്പോഴാണ് മിസ്മാച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരാളിൻ്റെ നന്മയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് തിന്മ കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു പാർട്ണർ ഉണ്ടെങ്കിൽ അയാൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും, വളരെ നന്മയോടുകൂടി ഒരു കുട്ടി വർത്തമാനം പറയാനും നടക്കാൻ ശ്രമിക്കുന്നതൊക്കെ മാതാപിതാക്കൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് പോലെ അവരിലുള്ള നന്മകൾ തന്നെ നമ്മൾ എന്തും നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് നന്മ മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ, അപ്പോൾ ഇതിന് ഇനിയും അങ്ങോട്ട് ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഒരുപാട് മാരേജിനെക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ടതുണ്ട്. കാരണം ഇതിന് ഈ വിഷയത്തെക്കുറിച്ച് തന്നെ 10-12 വർഷം റിസർച്ച് ചെയ്ത് 3 പുസ്തകമൊക്കെ എഴുതിയെന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പിന്നെ പണമായിട്ട് ബന്ധപ്പെട്ട കാര്യവും പറയണം. ഞാൻ പറഞ്ഞത് കൊടുക്കുവാങ്ങൽ സ്ത്രീധനം എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്. ആൾക്കാർക്ക് എത്ര ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്, പിന്നെ എന്താണ് അവർ തമ്മിലുള്ള പണത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന കാലത്തെക്കുറിച്ച് എങ്ങനെയാണ്, അപ്പോൾ അവർ രണ്ടും ഒന്നിച്ചോ നടക്കാൻ പോവുകയോ ഓടാൻ പോവുകയോ, ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ ലിവിങ് ടുഗദർ എന്നും കൂടെ പറയും, അതിനൊക്കെ ശേഷമായിരിക്കും ഒരു മാരേജിലേക്ക് വരുന്നത്. ഞാൻ ഇവിടെ അത് സജസ്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ കൾച്ചർ കുറച്ചും കൂടെ പ്രധാനമായതുകൊണ്ട്. ബട്ട് സ്റ്റിൽ ഒരു കോഫി ഡേറ്റിംഗ് വളരെ നന്നായിരിക്കും. അവരുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരാരൊക്കെയാണ്, ബട്ട് രണ്ടുപേരുടെയും തറവായിട്ട് അവരുടെ ഫേസ്ബുക്കൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കോമൺ ആയിട്ട് ചിലപ്പോൾ ഒരുപാട് പേര് ചിലപ്പോൾ കാണാനായിട്ട് പറ്റും. ചില ക്ലാസ്സുകളൊക്കെ ഒന്നിച്ച് നമുക്ക് പങ്കെടുക്കാൻ പറ്റുക. പിന്നെ ഇതിനൊക്കെ വളരെ നല്ല ട്രെയിനിങ്സ് ഉണ്ട്, ട്രെയിനിങ്സ് ഉള്ളിടത്തൊക്കെ നല്ല എപ്പോഴും ഫുള്ളാണ്. ഇതിനകത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ആൾക്കാർ ഇങ്ങനത്തെ ട്രെയിനിങ്ങിനൊന്നും വരത്തില്ല. വളരെ രസകരമാണ് അത്. പ്രശ്നം ഉണ്ടായതിന് ശേഷം ഇതിനെല്ലാം വരും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ തന്നെ റിലീജിയനോ നമ്മുടെ കോൺഗ്രഗേഷനൊക്കെ നടത്തുന്ന ചിലപ്പം പ്രീ മാരിറ്റൽ കോഴ്സെല്ലാം അത് നല്ലതാണ്. പക്ഷെ അതല്ലാതെ വളരെ അഡ്വാൻസ്ഡ് സൈക്കോളജിസ്റ്റുകളൊക്കെ നടത്തുന്ന, വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ നടത്തുന്ന ചില ഈ ലവ് റിലേഷൻഷിപ്പ് ട്രെയിനിങ്, ഇല്ലെ ഹെൽത്തി റിലേഷൻഷിപ്പ് ട്രെയിനിങ്, ഇല്ലെങ്കിൽ ഡ്രീം റിലേഷൻഷിപ്പ് ട്രെയിനിങ്, ഇല്ലെ സ്ട്രെങ്തനിങ് റിലേഷൻഷിപ്പ് ട്രെയിനിങ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അവിടെ റിലേഷൻഷിപ്പ് കോച്ചിങ് ആൻഡ് കപ്പിൾ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ റിലേഷൻഷിപ്പ് കോച്ചിങ്ങൊക്കെ കിട്ടുന്നത് വളരെ നല്ലതാണ്. നമുക്ക് അതൊക്കെ സ്വല്പം എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷേ നല്ല ജെന്യുവിനായിട്ടുള്ള ആൾക്കാർ നടത്തുന്ന
ഇത് നമുക്ക് അതിനും ഈ ക്ലാസ്സുകൾക്കൊക്കെ നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് സമയം കിട്ടാറുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആൾക്കാരും പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും മറ്റ് നേരത്തെ നമ്മുടെ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ റിലേറ്റീവ്സോ അങ്ങനെയൊക്കെ ഞാനുമായിട്ട് ഒത്തിരി കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും വരുന്നത്. എന്തായാലും ഈ ഇതിന് ശേഷം ഒരു ഫോൺ നമ്പർ കാണാം. ആ ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ എന്നാ വരുന്നതെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ കാരണം ഒരു വർഷം മുഴുവൻ നമുക്കത് എടുത്തുകൊണ്ടിരിക്കാൻ ടൈം കിട്ടത്തില്ല. വേറെ ഒത്തിരി ട്രെയിനിങ്സും പുസ്തകം എടുത്തും എല്ലാം ഉള്ളതുകൊണ്ട് അപ്പോൾ ഈ ഇതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ കിട്ടണമെങ്കിലും ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു എന്തായാലും 2 മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത്, കാരണം എൻ്റെ ഓരോ പേജും പുസ്തകത്തിൻ്റെ ഞാൻ വിഷ്വൽ പേജ് ആയിരിക്കണം. അപ്പോൾ ഡിസൈനിങ് ആവശ്യം വരും. അപ്പോൾ അത്രയൊക്കെ ഉള്ളത് കൊണ്ടാണ് അത്രയും താമസിക്കുന്നത്. ഏതായാലും നിങ്ങൾക്ക് നല്ലൊരു മനസ്സും ജീവിക്കാൻ പറ്റിയ കഴിവും വലിയ പൊട്ടൻഷ്യാലിറ്റിയുണ്ട്. നിങ്ങളെ തീർച്ചയായിട്ടും മാരേജിൻ്റെ ഒരു വലിയ നന്മയിലേക്ക് ഗൈഡ് ചെയ്യാനായിട്ടുള്ള അറിവ് നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു സിനർജി ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. നല്ലത് സംഭവിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.